ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വെള്ളക്കടല നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഒരു കപ്പ് കടല, ഏകദേശം 8 മണിക്കൂറോളം കുതിർത്ത കടലയാണിത്. ഇത് കുക്കറിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള വെള്ള തുണി എടുക്കണം. അതിലേക്ക് 1 സ്പൂൺ തേയിലപ്പൊടി, ഇത് ഗരം മസാലയൊക്കെ ഉള്ള തേയിലപ്പൊടിയാണ്, 1 സ്പൂൺ തേയിലപ്പൊടി ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ നോർമൽ തേയിലപ്പൊടിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഇട്ടാലും മതിയാവും, ബാക്കി ഗരം മസാല നമ്മൾ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വയണയില, ചെറിയ വയണയില ഒന്ന് മുറിച്ചിട്ടിരിക്കുകയാണ്, 3 ഏലയ്ക്ക, 1 ചെറിയ പീസ് പട്ട, 1-2 പീസ് പട്ട, ചെറിയ 3 ഗ്രാമ്പു, പിന്നെ തക്കോലത്തിൻ്റെ കുറച്ച് പാർട്ട്, ഇത്ര ഇതിലേക്ക് ഇട്ടു. ഇനി ഇതൊന്ന് കെട്ടിയെടുക്കണം. ഇപ്പോൾ എല്ലാം ഇട്ടിരിക്കുകയാണ്. ഇനി ഇതേപോലെ നമുക്ക് പതുക്കെ ഒന്ന് കെട്ടിയെടുക്കാം. കെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടണം, ഇത് വെളിയിൽ വരരുത്. മുറുക്കി കെട്ടണം, തേയിലപ്പൊടിയൊന്നും അതിൽ നിന്ന് പോകരുത്. ഇപ്പോൾ കെട്ടി വെച്ചത് കുക്കറിലേക്ക് ഇട്ടിരിക്കുകയാണ്, തേയിലപ്പൊടിയുടെ ഒക്കെ ആ കെട്ട്. ഇനി അടുത്തതായിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. അല്പം കടലയുടെ മുകളിൽ നിൽക്കണം വെള്ളം. ഇനി അടച്ചു വെച്ച് 3-4 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം. 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. കടല കുക്കാവുന്ന ടൈമിൽ നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ചെറിയ 2 സവാള എടുത്തിരിക്കുകയാണ്, 2 ചെറിയ തക്കാളി എടുത്തിരിക്കുകയാണ്. ഇനി ഇത് അരിഞ്ഞെടുക്കാം, അല്പം ചെറുതായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് അല്പം വലിപ്പത്തിലായാലും കുഴപ്പമില്ല. തക്കാളി നന്നായിട്ട് കഴുകിയിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് സവാളയും തക്കാളിയും ഇട്ടിരിക്കുകയാണ്. ഇത് ഒന്നിച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത്, സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം. ഇത് വലിയ ജാറായതുകൊണ്ട് ഒന്നിച്ച് കിട്ടു. തക്കാളിയും സവാളയും നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ വേണം. കടലയ്ക്ക് ചേർക്കാൻ ആവശ്യമായ മസാലപ്പൊടി ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, എരിവ് കൂടുതൽ വേണ്ടുന്നവർ കുറച്ചുകൂടി ഇടാവുന്നതാണ്, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി 1/2 സ്പൂൺ, 1/2 സ്പൂൺ ജീരകം വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി 1/2 സ്പൂൺ, കസൂരി മേത്തി 1/2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കസൂരി മേത്തി നമ്മുടെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ 1 പാക്കറ്റ് മേടിച്ച് വെച്ചാൽ കറികൾക്കൊക്കെ ലാസ്റ്റ്, നോർത്ത് ഇന്ത്യൻ ടൈപ്പ് കറികൾക്കൊക്കെ ലാസ്റ്റ് കുറച്ചിട്ടാൽ നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ആയിരിക്കും. അടുത്തതായിട്ട് 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എരിവ് കൂടുതൽ വേണ്ടവർ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണ്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അടുത്തതായിട്ട് ഇതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനായിട്ട് ഞാൻ ഗ്യാസിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടു. ഇത് പതുക്കെ ഇളക്കണം, പച്ചമുളക് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. പച്ചമുളക് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ്, ഒണിയൻ്റെയും ടൊമാറ്റോയുടെയും മിക്സ് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇത് നമ്മൾ നന്നായിട്ട് എണ്ണ തെളിയുന്നിടം വരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അല്പം ഉപ്പും കൂടെ ചേർത്തിരിക്കുകയാണ്, നമ്മൾ കടലയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പും കൂടെ ഇടാവും. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം അല്പം കൂട്ടി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം.
ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. അല്പസമയം ഇത് ഇളക്കി കൊടുക്കണം, ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ റോസ് മെല്ല് പോകുന്നിടം വരെ. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി പച്ചമുളകൊക്കെ മാറിയിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും എല്ലാം ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കാം. അല്പസമയം ഇതൊന്ന് ഇളക്കി കൊടുക്കാം, പച്ചമുളകൊക്കെ പൊടികളുടെ മാറിയിടുന്നേരം വരെ. ഇപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 5 whistle പോയി ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം തുറന്ന് നോക്കിയിരിക്കുകയാണ്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്തതായിട്ട് കടല 2-3 വട്ടം ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. മൊത്തം ഉടയ്ക്കണ്ട, കുറച്ച് ഒന്ന് 2-3 വട്ടം. ഈ ടൈമിൽ നന്നായിട്ട് അത് മിക്സാക്കണം, പച്ചമുളകൊക്കെ മാറി എന്തെങ്കിലും നമ്മൾ കറക്റ്റ് ടേസ്റ്റ് വരുത്തുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് മസാല ഒക്കെ കറക്റ്റായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർക്കാം. നമ്മൾ വെള്ളം മൊത്തം ഒഴിച്ചിട്ടില്ല, വെള്ളം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പുൽക്കടലയും മസാലയും നന്നായിട്ട് മിക്സായി വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് കടലയുടെ വെള്ളവും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല ഇതുവരെ. നന്നായിട്ടൊന്ന് തിളച്ചു വരികയാണ്. ഇനി അല്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് അല്പസമയം ഒന്ന് അടച്ചു വെക്കാം. ഗരം മസാല എല്ലാത്തിൻ്റെയും ഫ്ലേവറ് കടലയിലൊന്ന് കറക്റ്റായിട്ടൊന്ന് പിടിക്കണം. ഇപ്പോൾ കടല അടച്ചു വെച്ചിട്ട് അല്പസമയം കഴിഞ്ഞിരിക്കുകയാണ്. കടല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.